ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃക്കാക്കര മണ്ഡലത്തിൽ പ്രചാരണ ചൂടേറുകയാണ്. ഇടത് ക്യാമ്പിനായി തെരഞ്ഞെടുപ്പ് ഏകോപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് ഇനി നടത്തുന്നത്. യു ഡി എഫിന്റെ ഉറച്ച കോട്ടയെന്നാണ് വിശേഷണമെങ്കിലും ഇക്കുറി അട്ടിമറി സാധ്യത മുന്നിൽ കണ്ടാണ് എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. ചികിത്സയ്ക്ക് ശേഷം യു എസിൽ നിന്ന് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തും. ഭരണപരമായ കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും മുഖ്യമന്ത്രി ഇടയ്ക്ക് തിരുവനന്തപുരത്തേക്ക് തിരിക്കുക. മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ ക്യാമ്പ് ചെയ്താകും പ്രചാരണം ഏകോപിപ്പിക്കുക. ഇന്നു മുതൽ മുഴുവൻ തെരഞ്ഞെടുപ്പ് ലോക്കൽ കമ്മിറ്റികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. 60 എംഎൽഎമാരും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മണ്ഡലത്തിലെത്തിയിട്ടുണ്ട്. കേരളയിലടക്കമുള്ള സംസ്ഥാന സർക്കാരിന്റെ നിർണായക പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് തൃക്കാക്കരയിൽ എൽ ഡി എഫിന്റെ പ്രചാരണം. മണ്ഡലത്തിന്റെ സാമൂഹിക സാഹചര്യത്തിനിണങ്ങുന്ന സ്ഥാനാർത്ഥിയെ ലഭിച്ചെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫും. ഇന്നു മുതൽ ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉറപ്പായിരിക്കും. യു ഡി എഫിന്റെ അഭിമാന മണ്ഡലമായ തൃക്കാക്കരയിൽ അധികമായി നേടുന്ന ഓരോ വോട്ടും നേട്ടമായാണ് എൽ ഡി എഫ് വിലയിരുത്തുന്നത്. പ്രചാരണത്തിന്റെ ചുമതലയുള്ള 60 എൽ ഡി എഫ് എംഎൽഎമാരും മണ്ഡലത്തിൽ തുടരും. വിവാദമായ കേരള പദ്ധതി സംബന്ധിച്ച് ജനങ്ങളുടെ വിലയിരുത്തലായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് യു ഡി എഫിന്റെ പ്രചാരണം. ഈ ഒരു സാഹചര്യത്തിൽ തൃക്കാക്കരയിലെ വിജയം എൽ ഡി എഫിന് നിർണായകമാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോ ജോസഫിനെ ചൊല്ലി യു ഡി എഫ് ഉയർത്തിയ പ്രചാരണം തങ്ങൾക്ക് അനുകൂലമായെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ. ഈ ആവേശം വോട്ടെടുപ്പ് വരെ നീട്ടാനാണ് ശ്രമം. ഇന്ന് നടക്കുന്ന തൃക്കാക്കര ഈസ്റ്റ് തെരഞ്ഞെടുപ്പ് ലോക്കൽ കമ്മിറ്റി യോഗത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നു മുതലാണ് കമ്മിറ്റി യോഗങ്ങൾ ആരംഭിക്കുന്നത്. ഓരോ കമ്മിറ്റികളിലും 5 എംഎൽഎമാർ കൂടി പങ്കെടുക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവരും പ്രചാരണത്തിന്റെ മുൻനിരയിലുണ്ട്. താര എംഎൽഎമാർ പൊതുവായി വേറെയും പ്രചാരണത്തിനുണ്ട്. അതേസമയം യു ഡി എഫ് ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനുമാണ്. ജോ ജോസഫിനെ ജയിപ്പിച്ച് തൃക്കാക്കരക്കാർക്ക് അബദ്ധം തിരുത്തുമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം. പി ടി തോമസിനെ വിജയിപ്പിച്ചതിലൂടെ തൃക്കാക്കരക്കാർക്ക് അബദ്ധം പറ്റിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെച്ചതെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ക്രൂരവും നിന്ദ്യവുമായ പ്രസ്താവനയാണെന്നും നിയമസഭയിൽ പി ടി തോമസ് പ്രതിരോധത്തിലാക്കിയതിന്റെ പകയാണ് പിണറായി വിജയൻ ഇപ്പോഴും കാണിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു. ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിക്കാത്തതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെന്നും സതീശൻ വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടിയുമായി തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും പി ടി തോമസിന്റെ ഭാര്യയുമായ ഉമാ തോമസും രംഗത്തെത്തിയിരുന്നു. തൃക്കാക്കരയുടെ അഭിമാനമാണ് പി ടി എന്നും അതിനാലാണ് അദ്ദേഹത്തെ രാജകുമാരനെ പോലെ ജനങ്ങൾ യാത്രയാക്കിയതെന്നും ഉമാ തോമസ് പ്രതികരിച്ചു. തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിനെ തെറ്റുതിരുത്താനുള്ള സുവർണാവസരം എന്നും പറ്റിയ അബദ്ധം തിരുത്തണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതിഷേധാർഹവും ദുഃഖകരവും ഒരു മുഖ്യമന്ത്രിക്ക് യോജിക്കാത്ത വാക്കുകളാണ്. പി ടി എ പോലുള്ള ഒരാളുടെ നഷ്ടത്തെ സുവർണാവസരമായി കാണാൻ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ സാധിക്കും? മരണത്തെ അദ്ദേഹം ആഘോഷമാക്കി മാറ്റുകയാണോ എന്ന് ഉമ്മ ചോദിക്കുന്നുണ്ട്. എന്തായാലും തൃക്കാക്കരയിലെ ഒരു രാഷ്ട്രീയ ചിത്രം നോക്കുകയാണെങ്കിൽ പ്രമുഖരായ നേതാക്കൾ തമ്മിലുള്ള നേരിട്ട ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു സൈഡിൽ മുഖ്യ നേതൃത്വം നൽകുന്ന ഇടത് നേതാക്കളും മറു സൈഡിൽ പ്രതിപക്ഷ നിര ഒന്നടങ്ങും മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്.